ഉത്തർപ്രദേശിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഗംഗയാത്ര രണ്ടു ദിനങ്ങൾ പിന്നിട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ കൂടിയാണ് പ്രയാഗ്രാജിൽ നിന്ന് വാരാണസിയിലേക്ക് പ്രിയങ്ക ഗാന്ധി ഈ ഗംഗായാത്ര നടത്തുന്നത് ഈ ഗംഗായാത്രയ്ക്കിടയിൽ ബോട്ട് യാത്രയ്ക്കൊപ്പം തന്നെ കാൽനടയായി ഗംഗയുടെ തീരത്തുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലയിൽ വരെ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേർന്നു എന്നതാണ് അവിടെയുള്ള ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു ഇത് ഈ ഒരു യാത്ര കൊണ്ട് തിരഞ്ഞെടുപ്പിൽ പൊടുന്നതിനെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് കുതിച്ചുയർന്നു വരും എന്നുള്ളതല്ല പ്രിയങ്ക ഗാന്ധി കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കുമൊക്കെ ശേഷം ഉത്തർപ്രദേശിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ട് എന്നുള്ള ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ രണ്ട് എന്നുള്ള സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പത്ത് പതിനഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ നേടിയ ഇരുപത്തിയൊന്ന് സീറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവയ്ക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധിയും ചേർന്ന് നടത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ എസ് പി ബി സഖ്യത്തിൻ്റെ സാന്നിധ്യവും ബി ജെ പി ഇത്തവണ എന്ത് വില കൊടുത്തും അവരുടെ സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് അവരുടെ സകല ഊർജ്ജവും അവിടെ പ്രയോഗിക്കുമെന്നുള്ളതും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് അത് എത്രമാത്രം സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് എന്നുള്ളതിൽ നിന്ന് രണ്ടക്കത്തിലേക്ക് എത്താനായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാകും എന്നാണ് പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധിയും അടക്കമുള്ള ഇപ്പോഴത്തെ യു പി യുടെ ചുമതലക്കാർ കണക്ക് കൂട്ടുന്നത് പ്രിയങ്കയുടെ ഈ ഗംഗ യാത്ര നൽകുന്നൊരു വലിയ സന്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരോട് പരമാവധി സംവദിക്കുക അവിടെ ഈ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരോട് പ്രിയങ്കാ ഗാന്ധി കാൽനടയായി ചെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര ബി ജെ പി വിരളുപിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം യോഗി ആദിത്യനാഥ് ഒരു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കൃത്യമായി വാർത്താസമ്മേളനങ്ങൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഗംഗാ മോദിക്ക് നന്ദി പറയണം എന്നാണ് പറയുന്നത് ഗംഗ മുഴുവൻ ശുചിയായി കിടക്കുന്നു എന്നാണ് പറയുന്നത് പ്രിയങ്ക ഗാന്ധി തിരിച്ചാണ് പറയുന്നത് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഈ ഗംഗാ ശുചീകരണം എന്നുള്ളത് അനുഭവവേദ്യമാകേണ്ടത് ഗംഗയുടെ തീരത്ത് താമസിക്കുന്നവർക്കാണല്ലോ അവർക്കൊന്നും അത് അനുഭവവേദ്യമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ രണ്ട് ദിവസത്തെ യാത്ര കൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു എന്നാണ് ഒപ്പം നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ പ്രതിരോധിക്കാൻ യോഗി ആദിത്യനാഥ് വാളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ക്ഷേത്ര സന്ദർശനങ്ങളിലൂടെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് സാധാരണക്കാരുടെ കുടിലുകളിലേക്ക് ചെന്ന് അവരുമായി സംവദിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഒക്കെ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ ജനതയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു സന്ദേശം തൻ്റെ അമ്മുമ്മയെപ്പോലെ നിങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നേതാവ് ഇതാ വന്നിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നേതാവിൻ്റെ അഭാവം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു ആ അഭാവം നികത്തുക എന്നുള്ള വലിയ ലക്ഷ്യം ഒരു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവിടേക്ക് നിയോഗിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നതും അതുതന്നെയാണ് അവിടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് കരുത്തുള്ള ഒരു നേതാവ് ആ നേതാവിൻ്റെ സാന്നിധ്യം ഇപ്പോഴായിരിക്കില്ല ഒരു പക്ഷെ കോൺഗ്രസിന് ഗുണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയായിരിക്കും ആ വലിയ മാറ്റത്തിൻ്റെ സൂചനകൾ ഉത്തർപ്രദേശിൽ കണ്ടു തുടങ്ങുക എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ പ്ലാനിംഗ് ആ തരത്തിൽ തന്നെയാണ് എന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്